ജീവനക്കാരുടെ പണിമുടക്കിൽ കരിപ്പൂർ വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കി. ഇതുവരെ 12 സർവീസുകളാണ് റദ്ദാക്കിയത്. യാത്ര പുനഃക്രമീകരിക്കുമെന്നും ആവശ്യക്കാർക്ക് പണം മടക്കി നൽകുമെന്നും എയർ ഇന്ത്യയുടെ വിശദീകരണം. കണ്ണൂരിൽ വിമാന ടിക്കറ്റുകൾ നാളത്തെ സർവീസിൽ ക്രമീകരിക്കാമെന്ന ഉറപ്പിൽ യാത്രക്കാർ സമരം അവസാനിപ്പിച്ചു. ജീവനക്കാർ മുന്നറിയിപ്പില്ലാതെ കൂട്ട അവധിയെടുത്തതോടെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 70-ലധികം സർവീസുകളാണ് റദ്ദാക്കിയത്. ജീവനക്കാരുടെ പ്രതിഷേധമാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്നാണ് വിവരം. സംഭവം മലബാറിലെ യാത്രക്കാരെയും കാര്യമായി ബാധിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കി. ഇതുവരെ 12 സർവീസുകളാണ് റദ്ദാക്കിയത്. യാത്രാ പുനഃക്രമീകരണത്തിനോ പണം മടക്കി നൽകുന്നതിനോ അവസരമൊരുക്കുമെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. റാസൽഖൈമ, ദുബായ്, ജിദ്ദ, ദോഹ, ബഹറിൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള മസ്കറ്റ്, ദുബായ്, അബുദാബി വിമാനങ്ങളും നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ഷാർജ, മസ്കറ്റ് വിമാനങ്ങളും റദ്ദാക്കി. അതേസമയം കണ്ണൂരിൽ നിന്ന് പുലർച്ചെ യാത്ര പുറപ്പെടേണ്ടിയിരുന്ന വിമാന സർവീസുകളും റദ്ദാക്കിയതോടെ 100-കണക്കിന് യാത്രക്കാരാണ് പ്രതിസന്ധിയിലായത്. മണിക്കൂറുകളായുള്ള കാത്തിരിപ്പിനൊടുവിൽ യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. കണ്ണൂരിൽ നിന്ന് അബുദാബി, ഷാർജ, മസ്കറ്റ്, ദമാം എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് മുടങ്ങിയത്. വിമാന ടിക്കറ്റുകൾ നാളത്തെ സർവീസിൽ ക്രമീകരിക്കാമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയതോടെ യാത്രക്കാർ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. ജനം മലപ്പുറം.